السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أتوم سنهني ديغلايا براكشغري മധുരമാണ് മദീന എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF തീനൂർ ശാഖ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന 4-ാം എപ്പിസോഡിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മളെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ മങ്കൂസ് മൗലിദിൻ്റെ 1-ാമത്തെ ഹദീഫും അതിൻ്റെ ബൈത്തും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഇൻഷാല്ലാ നമുക്ക് 2-ാമത്തെ ബൈത്തിൻ്റെ ആശയം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة روى كعب الأحبار. كعب الأحبار رضي الله عنه മഹാനവർകൾ താബിഈയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്, അല്ല ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലോ ആണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനവർകൾ ഒരുപാട് മഹത്തുക്കളായ സ്വഹാബികളുമായി സന്ധിക്കുകയും അവരിൽ നിന്ന് വിജ്ഞാനം നുകരുകയും ചെയ്ത മഹാപണ്ഡിതനാണ്. ഒരുപാട് പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ നിവേദനം ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. ഏതായാലും കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, ലമ്മ അറാദുല്ലാഹു തആല ഇൽഹാറൻ നൂരിൽ മഖ്സൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം, ആ നൂറിനെ അള്ളാഹു സൃഷ്ടിക്കുകയും ആദൻ നബി അലൈഹിസ്സലാമിൽ ആ നൂറിനെ അള്ളാഹു സന്നിവേശിപ്പിക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരുടെ ആ പരമ്പരയിലൂടെ ആ പ്രകാശത്തിനെ കൈമാറ്റം ചെയ്തു പോരുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലമ്മ അറാദല്ലാഹു തആല അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഇൽഹാറൻ നൂരിൽ മഹ്സൂൻ ആ മറഞ്ഞു കിടക്കുന്ന ആ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ആ ഒരു പ്രകാശത്തെ ഇൽഹാർ ചെയ്യാൻ, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂൻ, അതുപോലെ മഹാനായ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ജൗഹർ എന്ന് പറഞ്ഞാൽ മുത്ത്, അല്ലെങ്കിൽ ആ മഹാൻ്റെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന ആ ഒരു നൂറാനിയത്തുൻ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രത്യക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബത്തുനി ആമിന, അബ്ദുള്ള റളിയല്ലാഹുവിൽ നിന്ന് മഹദിയായ ആമിന ബീവി റളിയല്ലാഹുഹയിലേക്ക് അതിനെ പ്രത്യക്ഷപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അത്തഹരി ഫത്താത്തിൻ ഫിൽ അറബ്, ആമിന ബീവി ആരാണ്? അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സംശുദ്ധയായ സ്ത്രീയാണ്. വഹബ് എന്നാണല്ലോ പിതാവിൻ്റെ പേര്. അവർ മദീനയിലെ ഏറ്റവും പ്രമുഖരായ കുലീനരായ ഒരു തറവാട്ടിലാണ് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ആ മഹദിയിലേക്ക് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ നൂറാനിയത്തിനെ പ്രകടമാക്കാൻ, അല്ലെങ്കിൽ അവരിലേക്ക് കൈമാറാൻ അള്ളാഹു ഉദ്ദേശിച്ചു. വദാലിക ഫീ ലൈലത്തുൽ ജുമഅ,
അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു. മിൻ ഷഹ്രി റജബ്, റജബ് 1-ാം തീയതി വെള്ളിയാഴ്ച രാവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അമർ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം ആ ഒരു പ്രകാശം കൈമാറുന്ന ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മഹാനായ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, ഫഫതഹ അബ്വാബൽ ജിനാൻ, അദ്ദേഹം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. വതസയ്യനത്തുൽ ഹൂർ, സ്വർഗത്തിലെ അപ്സരസുകൾ അവരെല്ലാം സർവ അലങ്കാരങ്ങളും അണിഞ്ഞുകൊണ്ട് അവർ ഒരുങ്ങി നിന്നു. വൽ വിൽധാൻ, സ്വർഗത്തിലെ പ്രത്യേക കുട്ടികൾ, ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ ആളുകൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച മക്കളാണ്. അവർ മറ്റുള്ളവരുടെ മക്കൾ എന്ന അർത്ഥത്തിലല്ല, അവരെപ്പോഴും ചെറുപ്പമായിരിക്കും. ഏത് സമയത്തും ഒരിക്കലും അവർ വലുതാവുകയില്ല, അവരില്ലാതെ നിലയിൽ തന്നെ അവർ തുടരും. അങ്ങനെയുള്ള അപ്സരസുകളൊക്കെ അണിഞ്ഞൊരുങ്ങുകയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ എല്ലാവിധ സന്തോഷങ്ങളോടുകൂടെയും അണിഞ്ഞൊരുങ്ങി നിന്നു. വദുഖത്ത് ബഷായിറുൽ അഫ്റാഹ്, സന്തോഷത്തിൻ്റെ സുവിശേഷങ്ങൾ പ്രപഞ്ചത്തിലാകെ അലയടിക്കുകയാണ്. വസഹറത്ത് കവാകിബു സ്വബാഹ്, അതുപോലെ പ്രഭാതത്തിലെ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിന്നു. വനാദ മുനാദിം ഫിസ്സമാ ഇവൽ അർദ്, ആകാശഭൂമികളിൽ ഒരാൾ വിളിച്ചു പറയുന്നു. ഇത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വനാദ മുനാദിം ഫിസ്സമാ ഇവൽ അർദ്, ആകാശഭൂമികളിൽ വെച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, അല ഇന്ന നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശർ ഫീ ബത്നി ആമിന ഖദ് ഇസ്തഖർ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശം ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതുവരെ മറ്റുള്ളവരിലൂടെ കൈമാറിപ്പോന്നിരുന്ന ആ മറഞ്ഞു നിന്നിരുന്ന ആ ഒരു പ്രകാശം, ഖദ് ഇസ്തഖറ ഫീ ബത്നി ആമിന, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ ആ പ്രകാശം എത്തിച്ചേർന്നിരിക്കുന്നു. വലമ്മൻ തഖല നൂറു നബിയ്യന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ പ്രകാശം മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴുണ്ടാകുന്ന ചില അത്ഭുത സംഭവങ്ങൾ, അല്ലെങ്കിൽ പ്രാപഞ്ചിക ചില പ്രതിഭാസങ്ങൾ, ചില പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ നടക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വലമ്മൻ തഖല നൂറു നബിയ്യന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം നീങ്ങിയപ്പോൾ, മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന, മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിലേക്ക് നീങ്ങിയപ്പോൾ, ഇഹ്തസ്സൽ അർഷു ത്വറബം വസ്തിബിഷാറ, അർഷ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിപ്പ്, ആ അർഷ് പോലും സന്തോഷം കൊണ്ട് അതുപോലെ തന്നെ ആനന്ദം കൊണ്ട് അത് ഉൾക്കിടിലമുണ്ടായി എന്നാണ്. വസാദൽ കുർസിയു ഹൈബത്തം വ ബഖാറ, അതുപോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിപ്പായ കുർസിയെ, സിംഹാസനം എന്ന് മലയാളത്തിൽ പറയാം, ആ സിംഹാസനം, അതിൻ്റെ രൂപം, അതിൻ്റെ ഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണത്. ആ കുർസിയെ, വസാദൽ കുർസിയു ഹൈബത്തം വ ബഖാറ, അതിനൊരു പ്രത്യേകമായ ഘനഗാംഭീര്യം അതിന് കൈവരികയാണ്. വംതലഅത്തി സമാവാത്തു അൻവാറ, ആകാശങ്ങളിൽ പ്രകാശങ്ങൾ കൊണ്ട് നിറയുകയാണ്. വളജ്ജത്തിൽ മലായിക്കത്തു തഹ്ലീലം വസ്തിഗ്ഫാറ, സാധാരണഗതിയിൽ സദാസമയവും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ. ഒരു നിമിഷം പോലും അള്ളാഹു പറഞ്ഞതിനപ്പുറം അവർ പ്രവർത്തിക്കാറില്ല. സുജൂദ് ചെയ്യുന്ന മലക്ക് സുജൂദിൽ തന്നെയാണ്, തസ്ബീഹ് ചെല്ലുന്ന മലക്ക് തസ്ബീഹിൽ തന്നെയാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നൂറാനിയത്ത്, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിലേക്ക് കൈമാറ്റപ്പെട്ട ആ സന്ദർഭത്തിൽ മലക്കുകൾ അവരുടെ ഇസ്തിഗ്ഫാറിനും അതുപോലെ തന്നെ തഹ്ലീൽ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, അതിനെ ഒന്നുകൂടി ആവേശത്തോടുകൂടെ, സാധാരണ നമ്മുടെ ദിക്കറിൻ്റെ മജ്ലിസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു ഒരു മുറുക്കം വരുന്ന സമയത്ത് എല്ലാവരും നല്ല ആവേശത്തോടുകൂടെ ചെല്ലും. അതുപോലെ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ ഈ നൂറാനിയത്ത് എത്തിയപ്പോൾ മലക്കുകളൊക്കെ വളരെ ആവേശത്തോടുകൂടെ തസ്ബീഹും അതുപോലെ തന്നെ തഹ്ലീലും ഇസ്തിഗ്ഫാറൊക്കെ ചെല്ലാൻ തുടങ്ങി. ഫഅസ്ബഹത്ത് ആമിനത്തു തിൽക്കൽ ലൈല, അന്നേ ദിവസം മഹദിയായ ആ രാത്രിയിൽ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായ സംഭവങ്ങളാണ് ഇനി പറയുന്നത്. വൽ അൻവാറു തലൂഹു ഫീ ജബ്ഹത്തി അൽ മുഅ്തമിന,
والأنوار برغاشنغل تلوح وذا تلنغنو في جبهتي المؤتمنة أبرد نتي تدتل برغاشنغل تلنغي كوندري كنو وآمنت به من المخاوف الكامنة أدو بولي إيهر برغاشم تنني لأيك تيادو كوند دنن مهدي أندرلين ما يكڑكنا إلا بحي پڑتنا كارينغ لإلنو مهدي نربحي آوغيا ولهرت لانتقال نوره الآيات إترتل അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മഹദിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയതിന് അങ്ങനെ ആ കൈമാറ്റം നടത്തിയതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെ പ്രകടമാവുകയാണ്. വതബാശറത്ത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അത് മഹദിയുടെ ഗർഭപാത്രത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള സന്തോഷവാർത്ത അന്ന് ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മനുഷ്യേതര ജീവജാലങ്ങളടക്കം പരസ്പരം അന്യോന്യം ആ ഒരു സന്തോഷ വാർത്ത കൈമാറ്റം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ولما حملت به صلى الله عليه وسلم في رجب الهنا സന്തോഷകരമായ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ചപ്പോൾ ബുഷ്റത്ത് ഫി ഷഅബാൻ ഷഅബാൻ മാസത്തിൽ മഹദിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ബിനയിലിൽ മുന, നിങ്ങളുടെ ആഗ്രഹം കരസ്ഥമായിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹദിക്ക് സന്തോഷ വാർത്ത ലഭിക്കുകയാണ്. വക്കീല ലഹ ഫി റമദാൻ, റമദാനിൽ മഹദിയോട് പറയപ്പെടുന്നു, ലഖദ് ഹമൽതി, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ബിൽ മുതഹരി മിന ദനസ്, എല്ലാ മ്ലേച്ഛങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംശുദ്ധരായ. വൽ ഹന, അതുപോലെ നമ്മൾ രണ്ട് രീതിയിലുള്ള മ്ലേച്ഛങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ പുറമേയുള്ള, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന മോശമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ സംശുദ്ധമായ അല്ലെങ്കിൽ സംശുദ്ധനായ ഒരു വ്യക്തിത്വത്തിനാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകനെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. വസമിഅത്തിൽ മലായിക, മഹദി മലക്കുകൾ പറയുന്നത് കേൾക്കുകയാണ്. ഫി ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ, അതായത് ഗർഭം ധരിച്ച് നാലാം മാസത്തിൽ മലക്കുകൾ പറയുന്നതായി കേൾക്കുന്നു. യുബശ്ശിറൂനഹ, മഹദിയെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് മലക്കുകൾ. ബില്ലഫരി ബിഗായത്തിൽ മുന, അങ്ങേയറ്റം എല്ലാ ആഗ്രഹങ്ങളും കൈവരിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കും, അങ്ങേയറ്റത്തെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് മലക്കുകൾ പറയുന്നതായി അവർ കേൾക്കുകയാണ്. ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها بشري بصاحب الأنوار والوقار والسناء. വറഅത്തിൽ ഖലീൽ, മഹദി കാണുകയാണ് അൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹദിയുടെ അടുത്തേക്ക് വരികയാണ്. അത് സ്വപ്നത്തിലായാലും ഇനി നേരിട്ട് വരാനും അവർക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ അർവാഹുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെ മഹദിയുടെ അടുത്തേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. ഫി ദിൽ ഖഅദ, ദുൽ ഖഅദ മാസത്തിൽ. വഹുവ യഖൂലു ലഹ, മഹദിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അബ്ശിരി, നിങ്ങൾ സന്തോഷിക്കുക, ബി സ്വാഹിബിൽ അൻവാരി വൽ വഖാരി വസ്സന, ഗാംഭീര്യത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും പ്രകാശങ്ങളുടെയും ഉടമയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, അവരെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത മഹാൻ അറിയിച്ചു കൊടുക്കുകയാണ്. فأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى. മഹാനായ മൂസ നബി അലൈഹി സ്വലാം വഅതാഹ ഫി ദിൽ ഹിജ്ജ, ദുൽ ഹിജ്ജ മാസത്തിൽ മഹദിയുടെ അടുത്തേക്ക് വരുന്നു മൂസൽ കലീമു അലൈഹി സ്വലാം, മഹാനായ മൂസ നബി അലൈഹി സ്വലാം കലീമുല്ലാ,
അള്ളാഹുവുമായി സംസാരിച്ച മഹാനാണല്ലോ. അതുകൊണ്ടാണ് ഖലീമുള്ള എന്ന സ്ഥാനപ്പേര് മഹാനവറുകൾക്ക് കിട്ടിയത്. മഹാനായ മൂസ നബി അലിഹിസ്സലാം അവിടത്തേക്ക് കടന്നു വരുന്നു, മഹദിയുടെ സമീപത്തേക്ക്. വായലമഹ, മഹദി അറിയിച്ചു കൊടുത്തു, ബിറുത്ബത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം മഹദിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. വജാഹിഹിൽ അസ്ന, അവിടുത്തെ മഹത്തായ ആ ഒരു പദവിയും അവിടുത്തെ സ്ഥാനമാനങ്ങളും മഹദിക്ക് മഹാനവറുകൾ മൂസ നബി അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുന്നു. വനാദാഹ ഫി മുഹറമിൻ ജിബ്രീലു അലൈഹിസ്സലാം ബി അന്ന വഖ്ത വിലാദതിഹാ ഖദ്ദന. വനാദാഹ, മഹദിയെ വിളിച്ചറിയിച്ചു. ഫി മുഹറം, മുഹറം മാസത്തിൽ ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മഹദിയോട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ബി അന്ന വഖ്ത വിലാദതിഹാ, മഹദിയുടെ പ്രസവ സമയം. ഖദ് ഖറുബ വദന, ബി അന്ന വഖ്ത വിലാദതിഹാ ഖദ്ദന, അവരുടെ പ്രസവ സമയം അത് അടുത്തിരിക്കുന്നു. വസ്തഫത്തിൽ മലായികത്തു മൻസിലഹ ഫീ സഫർ, സഫർ മാസത്തിൽ മഹദിയുടെ വീടിന് ചുറ്റുഭാഗത്തും മലക്കുകൾ അണിയണിയായി മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മത്തിന് സാക്ഷികളാകാൻ സഫർ മാസത്തിൽ തന്നെ മലക്കുകൾ സന്നിഹിതരായി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ നേരത്തെ ആളുകളൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ സൂചനയാണല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവിടിൻ്റെ ചുറ്റും അണിയണിയായി നിൽക്കുകയാണ്. ഫാലിമത്ത്, അങ്ങനെ മഹദിക്ക് മനസ്സിലായി. അന്ന മൗഇദ സുറൂരി ഖദ് ഖറുബ വദന, സന്തോഷം, ആ തനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ഒരു സന്തോഷം അത് അടുത്തു വന്നിരിക്കുകയാണ്, അത് വളരെ അടുത്തു വന്നിരിക്കുന്നു. ഫലമ്മാ ഹല്ല റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോൾ. അദാഅത്തിൽ അർളു വസ്സമാ, ആകാശവും ഭൂമിയും പ്രകാശപൂരിതമായി. വഅശ്റഖത്തിൽ ബൈത്തു വസ്സഫ, അതുപോലെ സഫ താഴ്വരയും കഅബാലയവും തിളങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പ്രസവ സമയമായപ്പോൾ ആ സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദത്തിൻ്റെ ആനന്ദം അത് പുറത്തേക്ക് വന്നപ്പോൾ വജദ്ദബി ആമിനത്ത അമ്രുൽ വിലാദ, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹക്ക് പ്രസവിക്കാനുള്ള കൽപ്പന വന്നപ്പോൾ വഹാന ബുറൂസു ശംസി സആദ, വിജയത്തിൻ്റെ സൂര്യൻ, വിജയസൂര്യൻ, ശംസു സആദ, വിജയത്തിൻ്റെ സൂര്യൻ പുറത്തു വരാനുള്ള സമയമായപ്പോൾ. തല അല അൽ ഹഖ്ഖു നൂറൻ അള്ളാ, അങ്ങനെ ആ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ ഒരു പ്രകാശം അത് തിളങ്ങി നിന്നുകൊണ്ട് വളരെ സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. വനുശിറച്ച് ലഹു ഫിൽ കൗനി അഅലാമുർറിദാ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് പ്രപഞ്ചത്തിൽ ഒരുപാട് അടയാളങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സംവിധാനിക്കുകയാണ്. വഇദാ ബി ത്വായിരിൻ അബിയള ഖസ്ഖത മിനൽ ഹവാ, ആ സമയത്താണ് ഒരു വെളുത്ത ഒരു പക്ഷി ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നത്. ഫമറ ബിജനാഹൈഹി അലാ ബത്നി ആമിനത്ത മുസ്രിആ, മഹദിയുടെ വയറിനടുത്തുകൂടെ തൻ്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട് ആ പക്ഷി കടന്നു പോകുന്നു. ഫലറബഹൽ മഹാൽ, അങ്ങനെ മഹദിക്ക് പ്രസവ വേദന, മഹാൽ എന്ന് പറഞ്ഞാൽ പ്രസവ വേദന മഹദിക്ക് വരികയാണ്. ലൈലത്തുൽ ഇസ്നൈൻ ഇസ്സാനി ആശറ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12-ൻ്റെ ആ രാത്രിയിൽ. വവലദത് സബീഹതഹൻ നബിയ തഖലൈൻ, ആ പ്രഭാതത്തിൽ. സക്കലേനി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം, ജിന്നവർഗം, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പ്രവാചകനെ മഹദി പ്രസവിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ കാണാൻ അല്ലാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. إن شاء الله إذن باقي باقم
അതിൻ്റെ ബൈത്ത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.